हेलो वेलकम बैक आयशास किचन लेके अल्रकम स्वागतम ഈ ബ്രോസ്റ്റഡ് അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കനൊക്കെ നമുക്ക് പുറത്ത് പോയി കഴിക്കാനായിരിക്കും കുറച്ചും കൂടെ ഇഷ്ടം കാരണം അത് കുറച്ചുകൂടെ ടേസ്റ്റിയാണ് അല്ലെങ്കിൽ കുറച്ചും നല്ല നല്ല ടെക്സ്ച്ചറൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അപ്പം അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് ബ്രോസ്റ്റഡ് ചിക്കൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാന്ന് കാണിക്കുന്ന വീഡിയോ കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ബ്രോസ്റ്റഡ് ഒക്കെ ഇഷ്ടമുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അവിടെ കണ്ണാട് അവിടെ സബ്സ്ക്രൈബ് ഇടൊന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കനുണ്ട് അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ കാണാം ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ബ്രോസ്റ്റഡ് ഫ്രൈഡ് ചിക്കൻ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെറിയ ഗ്രാമിൻ്റെ ചിക്കൻ തന്നെ എടുക്കാനാണ് അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് തൊള്ളായിരം ഗ്രാമിൻ്റെ രണ്ട് ചിക്കൻ എടുത്തിട്ടുള്ളത് രണ്ട് ഫ്രോസൺ ചിക്കൻ ഹോൾ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താണ് മീഡിയം സൈസ് പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പം ഈ ചിക്കൻ്റെ ലെഗ് കണ്ട തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുഞ്ഞ് ചിക്കൻ ആട്ടോ തൊള്ളായിരം ഗ്രാമിൻ്റെ ചിക്കനാണ് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക എന്നിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ചിക്കൻ്റെ അകത്തേക്കൊക്കെ നല്ലോണം മസാല കയറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്ക്യൂർ വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക നമ്മൾ വരിഞ്ഞെടുക്കുന്നതിലും നല്ലത് ഇതുപോലെ കുത്തി കൊടുക്കുന്ന ഞാൻ മന്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് അപ്പം മസാല ഒക്കെ അകത്തേക്ക് നല്ലോണം കയറും അപ്പോഴാണ് നമ്മുടെ ബ്രോസ്റ്റഡും അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കനൊക്കെ നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ബ്രോസ്റ്റഡിലോട്ട് മൂന്ന് സ്റ്റെപ്സ് ഉണ്ട് അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ചധികം നേരം വെക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് വലിയൊരു ബോൾ എടുത്തിട്ട് രണ്ട് ചിക്കൻ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കപ്പ് മോര് എടുത്തിട്ടുണ്ട് മോര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ മോര് ഇല്ലയെന്നാണെങ്കിൽ പുളിയുള്ള തൈര് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അത് രണ്ട് കപ്പ് എടുക്കുക കേട്ടോ മോരോ അല്ലെങ്കിൽ തൈരോ എടുക്കുക അപ്പം ഞാനിപ്പോൾ മോര് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ചേർക്കുന്ന ചേരുവകളൊക്കെ മാക്സിമം ചേർക്കാൻ തന്നെ ശ്രദ്ധിക്കട്ടെ ഓരോന്നിനും ഓരോ കാര്യങ്ങളുണ്ട് ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്കിതിലോട്ട് സ്പൈസ് പൗഡേഴ്സാണ് ചേർക്കാനുള്ളത് അപ്പോൾ ആദ്യം തന്നെ എരിവിനാവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടീസ്പൂണ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പം എരിവ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഡബിൾ എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു ചിക്കനിലോട്ട് ഒരു ടീസ്പൂൺ എന്ന രീതിയിലാണ് ചേർത്തിട്ടുള്ളത് പിന്നെ രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നല്ലൊരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് ഒറിഗാനോ ചേർക്കുന്നുണ്ട് അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒറിഗാനോ ഇല്ല എന്നാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുന്നതിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ ഒരിഗാനോ ഇനിയിപ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാണ്ടിരിക്കരുത് ഒരിഗാനോ നിർബന്ധമില്ല കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കാനുള്ളത് ബേക്കിംഗ് സോഡയാണ് അതൊരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക ബേക്കിംഗ് സോഡ തന്നെ ചേർക്കണം കാരണം ബേക്കിംഗ് സോഡയും മോരും കൂടി റിയാക്റ്റ് ചെയ്യുമ്പോഴാണ് അവിടെ റിയാക്ഷൻ ഒക്കെ നടന്നിട്ട് നമ്മുടെ ചിക്കൻ സോഫ്റ്റ് ആക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മോരും ബേക്കിംഗ് സോഡയൊക്കെ നിർബന്ധമാണ് അപ്പോൾ മോരില്ലെങ്കിൽ തൈര് എന്തായാലും നിർബന്ധം കേട്ടോ ഇനി ഇതിലോട്ട് വെളുത്തുള്ളി കുറച്ച് വെള്ളത്തിൽ നല്ലോണം പേസ്റ്റ് ആക്കി എടുത്തത് ഒരു രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക ഞാൻ കുറച്ച് അധികം വെള്ളത്തിലാണ് വെളുത്തുള്ളി അരച്ചെടുത്തത് അതുകൊണ്ടാണ് കുറച്ച് അധികം ആവണം കേട്ടോ അപ്പം നല്ല തിക്കായിട്ട് അരച്ചെടുക്കുവാണെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് മതിയാവും പിന്നെ ഇതിലോട്ട് ചെറുനാരങ്ങയുടെ നീര് അതൊരു രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട കേട്ടോ അപ്പം നീര് നീരില്ല എന്നാണെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുക എന്തായാലും വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് നിർബന്ധമായിട്ടും ചേർത്തിരിക്കണം ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സംഭവം കാണാൻ പറ്റും മുകളിൽ ഇങ്ങനെ പത പൊങ്ങുന്ന പോലെ കാണാൻ പറ്റും അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോരും ബേക്കിംഗ് സോഡയും കൂടി റിയാക്റ്റ് ആവുന്നതാണ് അപ്പോഴാണ് ആ റിയാക്ഷനൊക്കെ അവിടെ നടക്കുന്നത് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ഒരുപാടൊന്നും ആവണ്ടട്ടോ കുറച്ച് മാത്രം മതി കാരണം നമ്മൾ അടുത്ത രണ്ട് സ്റ്റെപ്പിലും നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണ്ട ഇത് ജസ്റ്റ് നമ്മളൊരു മാരിനേഷന് വേണ്ടിയിട്ട് മാത്രമാണ് ചേർക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടി കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഇതിലോട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം പിന്നെ ചിക്കൻ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇതിങ്ങനെ സോക്ക് ചെയ്തിട്ടൊരു ആറോ എട്ടോ മണിക്കൂർ ഫ്രിഡ്ജിൽ താഴെ വെക്കണം കേട്ടോ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ താഴെ വെക്കണം അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ചിക്കൻ നല്ലോണം സോഫ്റ്റ് ആവുന്നതും ചിക്കനിൽ നന്നായിട്ട് മസാല ഒക്കെ പിടിക്കുന്നതൊക്കെ ഈ ഒരു കാരണത്താലാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാനുള്ള സമയമില്ല എന്നാണെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ലത് ആറോ എട്ടോ മണിക്കൂർ ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ നല്ല പെർഫെക്റ്റ് ൂ അപ്പോൾ ഞാൻ തലേ ദിവസം രാത്രി ഇത് റെഡിയാക്കി വെച്ചു ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചു എന്നിട്ട് നെക്സ്റ്റ് ഡേ ആണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ കൂടുതൽ നേരം ഫ്രിഡ്ജിൽ താഴെ വെച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ ഞാൻ കൂടുതൽ സമയം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ ഒരു പത്ത് മണിക്കൊക്കെയാണ് ഞാൻ പിന്നെ ഉണ്ടാക്കിയത് രാത്രി ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ട് അപ്പം ഇനിയാണ് നമ്മൾ ബാക്കിയുള്ളൊക്കെ ഉണ്ടാക്കേണ്ട കേട്ടോ അതിങ്ങനെ റെഡിയായ ശേഷമാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ വലിയൊരു വേറൊരു ബോൾ എടുത്തിട്ട് നമുക്കതിലോട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ നമ്മൾ നേരത്തെ കണ്ടല്ലോ അതങ്ങനെ സോക്ക് ചെയ്ത് വെക്കുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൈദപ്പൊടി ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ പകുതി കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അപ്പോൾ അര കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ റെസിപ്പി ഒരുപാട് തവണ ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു പെർഫെക്റ്റ്നസ് എപ്പോഴാണ് വരുന്നത് ആ ഒരു റെസിപ്പിയാണ് നിങ്ങളോട് ഇപ്പം ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതിൽ നമ്മളിപ്പം ഈ ചിക്കൻ സ്റ്റോക്ക് ചേർക്കാണ്ട് ഉണ്ടാക്കുമ്പം ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് ഇങ്ങനെ കിട്ടുന്നില്ല അപ്പം ഈ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റൻറ്റ് മാഗി നൂഡിൽസ് ഉണ്ടാവില്ല നൂഡിൽസിൻ്റെ പൗഡർ ഉണ്ടല്ലോ അതൊക്കെ ചേർത്താലും കുഴപ്പമില്ല എന്തെങ്കിലും ഒരു ടേസ്റ്റ് മേക്കർ ചേർത്താലേ നമുക്ക് അത് പുറത്തുനിന്ന് വാങ്ങിച്ചാൽ സെയിം ടേസ്റ്റ് കിട്ടുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിക്കൻ്റെ സ്റ്റോക്ക് രണ്ടാണ് എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചിക്കൻ ആണെങ്കിൽ ഒരു ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുത്താൽ മതി രണ്ടെണ്ണം ആയതുകൊണ്ട് ഞാൻ രണ്ട് ക്യൂബ് ഇട്ടുകൊടുക്കുന്നുണ്ട് അത് ഈ പൗഡറിലോട്ടാണ് ഈ ഒരു പൊടിയിലോട്ടാണ് ഇട്ടുകൊടുക്കാനുള്ളത് കേട്ടോ ഞാൻ ഈ ഒരു റെസിപ്പി നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു മൂന്നാല് തവണ കുറച്ച് ചിക്കൻ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കി നോക്കിയിരുന്നു അപ്പോൾ അതിലൊക്കെ എനിക്ക് ഇഷ്ടമായത് ഇങ്ങനെ ഈ ചിക്കൻ സ്റ്റോക്ക് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് അതില്ലാണ്ട് ഉണ്ടാക്കുമ്പോൾ ആ ഒരു പെർഫെക്റ്റ്നസ് വരുന്നില്ല ആ ഒരു ടേസ്റ്റിൽ എന്തോ ഒരു കുറവുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അത് ചേർക്കുമ്പോഴാണ് അത് ടേസ്റ്റ് കിട്ടുന്നത് അപ്പം ഈ പൊടിയിൽ ഞാൻ ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കാനുള്ള രണ്ട് മുട്ടയാണ് ഒരു ചിക്കൻ ആണെങ്കിൽ ഒരു മുട്ട എടുത്താൽ മതി രണ്ട് ചിക്കൻ ആയതുകൊണ്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇനി മുട്ട ചേർക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രോസ്റ്ററൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പം ക്രിസ്പിനെസ് ഉണ്ടാവും എന്നാൽ നല്ല സോഫ്റ്റും ആവും അപ്പം ആ സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ട ചേർക്കുന്നത് അപ്പം മുട്ട ചേര്ത്തിട്ടില്ലായെന്നാണെങ്കിൽ ആ ഒരു എന്താ പറയുക ബ്രോസ്റ്ററൊക്കെ ഭയങ്കര ഹാർഡായിട്ട് മാറും അപ്പം മുട്ട ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഒരു കപ്പ് തണുത്ത വെള്ളം എടുക്കുക കേട്ടോ തണുത്ത വെള്ളം എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു എന്താ പറയുക മാരിനേഷൻ ഉണ്ടല്ലോ അത് അതിൽ നമ്മൾ ചിക്കന് മുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ആ കോട്ടിങ്ങോട് കൂടിയിട്ട് ചിക്കൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തണുത്ത വെള്ളം എടുക്കുന്നത് എന്നാലേ ചിക്കനിൽ നന്നായിട്ട് ആ കോട്ടിംഗ് പിടിക്കുള്ളൂ അപ്പോൾ തണുത്ത വെള്ളം തന്നെ എടുക്കുക എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ ബ്ലണ്ടറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നായിട്ട് ബ്ലണ്ടെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ ഇസ് ടോക്ക് ഒക്കെ ചേർത്തല്ല അപ്പോൾ அதெல்லாம் കൂടി ഒരേപോലെ മാവില ആവാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഇതിനെ ഇങ്ങനെ ഡീറ്റൈൽ ആയിട്ട് പറയുന്നത് കുറേ പേരൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാവും എന്നാലും പറഞ്ഞിട്ടില്ലാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒക്കെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്തു കളയും അപ്പോൾ ആ ഒരു പെർഫെക്ട്നെസ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റൈൽ ആയിട്ട് എന്നാ പറയുന്നത് ട്ടോ അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഉപ്പ് ഈ ഒരു ബാറ്ററിലോട്ട് ചേർക്കണ്ട കാരണം നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ചേർക്കുന്നതല്ല അപ്പോൾ അതിൽ ഉപ്പ് ഉണ്ടാവും ഓൾറെഡി അപ്പോൾ ഉപ്പ് ചേർക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ആ ഒരു ബാറ്ററി റെഡിയായി ഇനി നമുക്ക് ഇത് കോട്ട് ചെയ്യാനുള്ള പൗഡറാണ് റെഡിയാക്കാനുള്ളത് അപ്പോൾ അതിനായിട്ട് നമുക്കൊരു രണ്ട് കപ്പോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ശരിക്കും കുറച്ചുകൂടെ അധികം വേണം പക്ഷെ നമ്മൾ ആരിത് ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ബാക്കി ചേർത്ത് കൊടുക്കാലോ അപ്പോൾ രണ്ട് കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അധികം എരിവ് ഇപ്പം ഇതിലൊന്നും ഞാൻ ചേർത്തിട്ടില്ല അപ്പം മുളക് പൊടി ചേർത്തു പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കുറച്ച് മാത്രം ഉപ്പ് മതി ആ കോട്ടിങ്ങിലുള്ള ഉപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് കേട്ടോ കുറച്ച് മാത്രം മതി അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പ് അവിടെ ഇവിടെ നിന്നും കിടക്കാൻ പാടില്ല പിന്നെ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂണ് ഇത് വലിയ ജീരകം വറുത്ത് പൊടിച്ചതാ കേട്ടോ അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്രോസ്റ്ററൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ വല്ലാത്തൊരു മണമായിരിക്കും നല്ലൊരു നമ്മൾക്ക് കഴിക്കാൻ തോന്നുന്നൊരു മണമായിരിക്കും അതിനാണ് ആ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൊടിയിൽ നമ്മൾ വലിയ ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ ഏലക്ക പൊടി അതൊരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട രണ്ടും ഒരു കാൽ ടീസ്പൂൺ വീതം ചേർത്താലും മതിയാവും എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു പൊടിയിൽ എല്ലായിടത്തും ഒരേപോലെ എത്തണം കേട്ടോ അത് അപ്പോൾ നമ്മുടെ ഫൈനൽ കോട്ടിങ്ങിൻ്റെ പൊടിയും റെഡി ആയിട്ടുണ്ട് അപ്പം ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇത് ഉണ്ടാക്കേണ്ടി വരും കേട്ടോ ആ ഒരു ഫൈനൽ കോട്ടിങ്ങിൻ്റെ പൊടി നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിനനുസരിച്ച് വേണമെങ്കിൽ ഉണ്ടാക്കിയാൽ മതിയല്ലോ എല്ലാം കൂടി ഒരുമിച്ച് ആക്കി വെക്കേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് കുറച്ച് മാത്രം വെച്ചത് ഇനി ആദ്യം നമ്മൾ ഈ സോക്ക് ചെയ്ത് വെച്ച ചിക്കൻ എടുത്തിട്ട് നമ്മുടെ ബാറ്ററിൽ മുക്കും എന്നിട്ട് പിന്നെ ഈ കോട്ടിങ്ങിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കും എന്നിട്ട് നേരെ ഫ്രൈ ചെയ്തെടുക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞ മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് പിന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണയിൽ ഇത് ഫ്രൈ ആക്കരുത് പ്രഷർ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് അപ്പം അത്യാവശ്യം സൺഫ്ലവർ ഓയിൽ ചിക്കൻ കിടക്കുന്ന രീതിയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം കുക്കറിലോട്ട് ഇനി ഓരോ ചിക്കനും ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചതിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ ബാറ്ററിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം നല്ലോണം മുക്കിയെടുക്കണം ആ ഒരു ചിക്കന് നന്നായിട്ട് ഇത് കോട്ടിങ് പിടിക്കണം അതിനകത്ത് നമ്മൾ ഇതിലോട്ട് തണുത്ത വെള്ളം ഈ ഒരു ബാറ്റർ നമ്മൾ ഉണ്ടാക്കിയ തണുത്ത വെള്ളത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കോട്ടിങ് പിടിക്കും എന്നിട്ട് നേരെ നമ്മൾ ഈ പൗഡറിലോട്ട് വീണ്ടും അതൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക അപ്പോൾ ഇതുപോലെ നല്ലോണം ഈ പൗഡറിൽ നന്നായിട്ട് ഇത് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ കോട്ടിംഗ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ചെയ്യുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചും കൂടെ ടേസ്റ്റി അപ്പോൾ അല്ലാണ്ട് കോട്ടിങ് വരുമ്പോൾ ഭയങ്കര ക്രസ്റ്റ് ഭയങ്കരമായിട്ടാവും അപ്പോൾ അതുകൊണ്ട് ഒരു കോട്ടിങ് മതിയാവും എന്നിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അതേപോലെ തന്നെ ഓരോ ചിക്കനും ഇതേപോലെ തന്നെ ആദ്യം ബാറ്ററിൽ മുക്കുക എന്നിട്ട് പിന്നെ നമ്മുടെ പൗഡറിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് മാറ്റി വെക്കുക അപ്പോൾ ഒരു ബാച്ച് ഫ്രൈ ആക്കിയ ശേഷം അടുത്തത് ചെയ്തെടുത്താൽ മതിയാവും എല്ലാം കൂടി ഒരുമിച്ച് ആക്കി വെക്കേണ്ട ആവശ്യമില്ല പിന്നെ ബാറ്ററിൽ മുക്കിയിട്ട് നമ്മളിതുപോലെ പൊടിയിൽ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ചിക്കനിലെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പൊടിയിൽ എന്ന് നോക്കണം കേട്ടോ നന്നായിട്ട് പ്രെസ് ചെയ്തിട്ട് കോട്ടിങ്ങ് പിടിപ്പിക്കുക അതുപോലെ ഒന്നിങ്ങനെ തട്ടി കളഞ്ഞിട്ട് വേണം വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൊടിയോട് കൂടിയിട്ട് ഇട്ട് കൊടുക്കണ്ട എന്നാൽ നല്ലോണം ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ നല്ലോണം പ്രെസ്സ് ചെയ്തിട്ട് വയ്ക്കുക കേട്ടോ അപ്പോൾ അതാ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് എണ്ണയുടെ ചൂട് അപ്പം നല്ലോണം ചൂടുള്ള എണ്ണയിലേക്ക് വേഗം ഇട്ട് കൊടുക്കുമ്പോൾ പുറമേ ക്രസ്റ്റ് ഭയങ്കര കളറ് മാറിപ്പോവും അകത്ത് നന്നായിട്ട് കുക്കായി കിട്ടില്ല അപ്പം എണ്ണ ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക അപ്പോൾ ചിക്കൻ ഇട്ട് പാട് ഇതായി ഇങ്ങനെ നല്ലോണം ആ ഒരു കോട്ടിംഗ് ഒക്കെ അതിൽ പിടിക്കുന്ന രീതി രീതിയിൽ വേണം നമ്മുടെ എണ്ണ കെടുക്കാൻ വേണ്ടിയിട്ട് കിടക്കണം കേട്ടോ എന്നിട്ട് പ്രഷർ കുക്കറിൻ്റെ ലിഡ് ഇട്ട് കൊടുക്കുക ആ വെയ്റ്റ് ഉണ്ടല്ലോ അത് വെച്ചു കൊടുക്കണം കേട്ടോ അപ്പം അത് ഇതിനകത്തൂടെ ഇങ്ങനെ ആവി പുറത്തേക്ക് പോകുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ വേണം ഇതൊരു പതിനൊന്ന് പന്ത്രണ്ട് മിനിറ്റ് വരെ ഇങ്ങനെ വെക്കുക അതിൻ്റെ ഇടക്ക് നമുക്ക് തുറന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ ഒരു ചിക്കൻ ഒരു ബ്രോസ്റ്റഡ് റെഡി ആവാൻ വേണ്ടിയിട്ട് പന്ത്രണ്ട് മിനിറ്റ് പതിനൊന്ന് ടു പന്ത്രണ്ട് മിനിറ്റ് വരെയാണ് എടുക്കുന്നത് മീഡിയം ഫ്ലെയിമിലിട്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം അപ്പോഴേക്കും ഞാൻ അടുത്ത ബാച്ച് ചിക്കന് ഇതുപോലെ ഒന്ന് കോട്ടിംഗ് ഒക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഒരു അഞ്ചോ ആറോ മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാനുണ്ട് അതിൻ്റെ ക്രസ്റ്റൊക്കെ കണ്ടോ നല്ലോണം കളറൊക്കെ മാറിയിട്ടുണ്ട് എന്നാൽ വല്ലാണ്ട് കളറും മാറിയിട്ടും ഇല്ല കണ്ടോ ഈ ഒരു കളറിലാണ് വന്നിട്ടുള്ളത് അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിലൊക്കെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ കളർ ഭയങ്കര ഡാർക്കൊക്കെ ആവും അപ്പോൾ അകത്ത് കുക്കായി കിട്ടും ഇല്ല അപ്പോൾ അകത്തൊക്കെ നല്ലോണം കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കറക്റ്റ് ഇതിൽ പറയുന്നത് കേട്ടോ അപ്പോൾ കുക്കറിൻ്റെ ആ ഇങ്ങനെ തുറക്കുമ്പോൾ പ്രത്യേക ഒരു മണമാണ് നമ്മൾ ഫ്രൈഡ് ചിക്കനൊക്കെ പുറത്ത് പോയി കഴിക്കുമ്പം ഒരു വല്ലാത്തൊരു മണം വരില്ല ഒരു കൊതിപ്പിക്കുന്ന മണം ആ ഒരു മണമായിരിക്കും ഇത് തുറക്കുമ്പോൾ ഉണ്ടാവുക അത് നമ്മുടെ മോരിൽ നമ്മൾ സോക്ക് ചെയ്തൊക്കെ വെച്ചല്ലോ അതിൻ്റെ ഒരു പ്രത്യേക മണമാണ് അതിൻ്റെ കൂടെ നമ്മളിപ്പം കോട്ടിങ്ങിനെ കോട്ടിങ്ങിന് നമ്മൾ ചേർത്തല്ലോ വലിയ ജീരകപ്പൊടിയും ഏലക്കപ്പൊടിയും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു പ്രത്യേക ഒരു മണം തന്നെ അപ്പോൾ ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കോട്ടിംഗ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടെക്സ്ചറിലൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ ചിക്കൻ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ടാകും കാരണം നമ്മൾ ബട്ടർ മിൽക്കിൽ അതായത് മോരിൽ അത്യാവശ്യം നേരം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കത് കോരി മാറ്റാം പിന്നെ ഒരു ബാച്ച് ഫ്രൈ ആക്കിയ ശേഷം അടുത്ത ബാച്ച് ഇടുന്നതിന് മുമ്പ് നമ്മുടെ ഓയിൽ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ചൂടില്ലാത്ത എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എണ്ണ വല്ലാണ്ട് കുടിക്കും നമ്മുടെ ചിക്കൻ അപ്പോൾ അതാ നമ്മുടെ ബ്രോസ്റ്റഡ് റെഡി ആയിട്ടുണ്ട് നല്ല കോട്ടിംഗ് ഒക്കെ വന്നിട്ട് നല്ല അടിപൊളി ടെക്സ്റ്ററിലൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ ടേസ്റ്റും അപാര ടേസ്റ്റാണ് നല്ലൊരു പെർഫെക്റ്റ് ടേസ്റ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യട്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എത്രത്തോളം ടേസ്റ്റി ആണെന്നുള്ളത് എന്താ പറയുക അതിൻ്റെ ഒക്കെ ഉണ്ടല്ലോ ക്രിസ്പിയാണ് പക്ഷേ മറ്റേ നല്ല സോഫ്റ്റുമാണ് ആ ഒരു ടെക്സ്ചറിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് പുറത്തു നമ്മുടെ ബ്രോസ്റ്റഡ് പൊടിയൊന്നും ചേർക്കാത്ത പെർഫെക്റ്റ് ബ്രോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അതുപോലെ എണ്ണ നന്നായിട്ട് ഡ്രെയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ എണ്ണ നല്ലോണം ഡ്രെയിൻ ചെയ്തിട്ട് വേണം വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഒരു ബാച്ച് ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ക്രസ്റ്റ് കണ്ടോ നല്ലൊരു ക്രിസ്പി കോട്ടിംഗ് ഉണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത ബാച്ചും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക അതുപോലെ എണ്ണയുടെ ചൂട് ഒന്ന് ശ്രദ്ധിക്കട്ടോ ചൂടൊന്ന് കറക്റ്റാക്കിയിട്ട് വേണം അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് കുക്കറിൻ്റെ ലിഡ് അടച്ചു കൊടുക്കുക പിന്നെ മൂന്നും നാലും ബാച്ചൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ എണ്ണ ഇങ്ങനെ മുങ്ങിക്കെടുക്കണം അപ്പോൾ അതാ കുക്കറിൻ്റെ ലിഡ് അടച്ചു കൊടുത്ത് ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പം വീണ്ടും തുറന്നു കൊടുത്തിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ശ്രദ്ധിക്കാം കേട്ടോ ആ കോട്ടിങ് നഷ്ടപ്പെടാണ്ട് വേണം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുക്കെ വേണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ഫ്രൈഡ് ചിക്കനും റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി കോട്ടിങ്ങോട് കൂടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കോരി മാറ്റാം അപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൽ ഒരുപാട് ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊക്കെ എനിക്ക് പറ്റിയ ചെറിയ ചെറിയ മിസ്റ്റേക്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികം നേരം സോക്ക് ചെയ്യാൻ വെക്കുന്നില്ല ഒരു ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ സോക്ക് ചെയ്യാൻ വയ്ക്കുന്നുള്ളൂ പക്ഷേ അങ്ങനെയല്ല ഒരു ആറ് എട്ട് മണിക്കൂറെങ്കിലും നമ്മളത് സോക്ക് ചെയ്യാൻ വെക്കണം അപ്പോഴാണ് ചിക്കൻ നല്ല സോഫ്റ്റ് ആവുന്നത് പിന്നെ ചിക്കൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെറിയ ചിക്കൻ എടുക്കുക ചെറിയ ഗ്രാമിൻ്റെ ചിക്കൻ എടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ അടിപൊളി തന്നെ ബ്രോസ്റ്റഡ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇനി ചിക്കൻ ഒന്ന് കാണിച്ചു തരാം എത്രത്തോളം സോഫ്റ്റ് ആണെന്നും എത്രത്തോളം ക്രിസ്പി ആണെന്നൊക്കെ അതിൻ്റെ ക്രസ്റ്റ് കണ്ടോ ക്രസ്റ്റ് ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ ചിക്കനിൻ്റെ അകത്ത് കുക്കായിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ അകത്ത് കണ്ടോ അകത്തൊരു കോട്ടിങ് ഉണ്ട് അതുപോലെ ചിക്കൻ്റെ അകത്തൊക്കെ ചില ബ്രോസ്റ്റലൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ അകത്തൊക്കെ ഒരു വേറൊരു കളറായിരിക്കും കുക്ക് ആവാത്ത കളറൊക്കെ ആയിരിക്കും അപ്പോൾ ഇതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട് അകത്ത് നല്ല ആണ് നമ്മൾ ചിക്കൻ്റെ എല്ലോട് കൂടിയിട്ട് കഴിക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചില ചിക്കൻ കേട്ടോ അപ്പോൾ ഇത് അങ്ങനെയൊന്നുമല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ അത്യാവശ്യം സോക്ക് ചെയ്ത് വെച്ചത് തന്നെ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് ചിക്കന് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒക്കെ ഇഷ്ടമുള്ളത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്സ് എഴുതി അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടോ വരുന്നവരേക്കും ബായ് താങ്ക്